നമസ്കാരം. ഇന്ന് ഞാൻ ഭാവ അഭിനയ ഹസ്തങ്ങളെ പറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മുഖം കൊണ്ട് അഭിനയം കാണിക്കണം. ഞാൻ ഈ മാസ്ക് ഇട്ട് അഭിനയം കാണിച്ചാൽ ഒന്നും എനിക്ക് തൃപ്തിയാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മകൻ്റെ വൈഫിനെയും കൂടി ഒരു ഹെൽപ്പിനായിട്ട് എൻ്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭാവഹസ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഹസ്തങ്ങൾക്ക്, ഹസ്തപ്രയോഗങ്ങൾക്ക്, ഹസ്തങ്ങൾക്കല്ല ഹസ്തപ്രയോഗങ്ങൾക്ക് അതിൻ്റേതായ ഭാവമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭ്രമരം എന്ന ഹസ്തം, ഈ ഹസ്തം കൊണ്ട് മേഘം എന്ന് കാണിക്കാം, മഴ എന്ന് കാണിക്കാം, ജലം എന്ന് കാണിക്കാം, ഗാനം എന്ന് കാണിക്കാം, മയില എന്ന് അങ്ങനെ പലതും ഭ്രമരം എന്ന ഹസ്തം കൊണ്ട് കാണിക്കാം. എന്നാൽ ഒരു പ്രത്യേക ഹസ്തപ്രയോഗം, അതിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഭയം, ഭയം ഒന്നൊന്ന് കാണിച്ചു. ഭയം കണ്ടോ? ആ ഭയം, അത് ഈ ഭ്രമരഹസ്തം ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമേ ഈ ഭയം, ഇതാ ഭയം എന്നുള്ള ആ വാക്കിനുള്ള ഹസ്തമാണ്. ആ വാക്കിന് ഉപയോഗിക്കുന്ന ഈ ഹസ്തം വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. ഹസ്തപ്രയോഗം, ഹസ്തമല്ല, ഈ ഹസ്തപ്രയോഗം വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. ഭയം എന്ന് കാണിക്കുമ്പോൾ മാത്രമേ ഈ ഹസ്തം ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമില്ല, ഇങ്ങനെ കാണുമ്പോൾ ഇത് ഭയം എന്നുള്ള ഹസ്തമാണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഭ്രമരം എന്ന ഹസ്തം കൊണ്ട് ഈ ഇങ്ങനെ കാണിച്ചിട്ട് അഭിനയവും കൂടി വരും. അതിന് അഭിനയം വരണം, ഇങ്ങനെ കാണിക്കുമ്പോൾ ആ അഭിനയം അവിടെ ഉണ്ടായിരിക്കണം എന്നാണ്. ഭയം എന്നുള്ള ഇതിന് ഈ മുദ്രയ്ക്ക് ആ ഈ ഇത് കാണിക്കുമ്പോൾ അവിടെ ആ അഭിനയം വരണം, അതാ ഈ ഹസ്തത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതേപോലെ തന്നെ വീരം, വീരം എന്നുള്ളതിന് ഇപ്പൊ രാജാവ്, ശ്രേഷ്ഠൻ അതൊക്കെ ഒന്ന് കാണിച്ചേ. രാജാവ്, ശ്രേഷ്ഠൻ, രാജാവ്, ശ്രേഷ്ഠൻ എന്നെല്ലാം കാണിക്കുമ്പോൾ മുഖത്ത് വീരരസം വന്നിരിക്കണം, എന്നാലേ അത് ആ അത് കംപ്ലീറ്റ് ആവും. അപ്പൊ ഇപ്പൊ ഇവിടെ രാജാവ് എന്ന് കാണിക്കുമ്പോൾ ഞാൻ ഇതില് പതാകഹസ്തം പറയുമ്പോഴാണ് തോന്നുന്നുണ്ട്. ദുഷ്ടനായ രാജാവ് എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ക്രോധരസം കാണിക്കും. ഒരു സ്ഥലത്ത് ഇപ്പോൾ ദുശാസനൊക്കെ കാണിക്കുമ്പോൾ ഇവിടെ ആരാളോ ഇവിടെ പതാകം പിടിച്ച് രൗദ്രരസം കാണിക്കും. ദുഷ്ടനായ രാജാവ് അത് ദുശാസനൻ എന്നൊക്കെ പറയുന്നു. പക്ഷേ രാജാവ് എന്ന കോമൺ നെയിം, പൊതുവായ ഭാഷ, പൊതുവായ നാമം, പൊതുനാമം, അതിന് വീരരസമാണ് വേണ്ടത്. ശ്രേഷ്ഠൻ എന്ന് കാണിക്കുമ്പം വീരരസമാണ്, അത് ആ ഹസ്തത്തിൻ്റെ, ആ ഹസ്തപ്രയോഗത്തിൻ്റെ ഭാവമാണ്. ആ ഭാവം ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ ചിരിച്ച് അങ്ങനെ കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ അത് വീരരസം വരണ്ടോടത്ത് വീരരസം തന്നെ വന്നിരിക്കണം. അപ്പം അതായത് ചില ഹസ്തപ്രയോഗങ്ങൾക്ക് അതിൻ്റേതായ ഭാവങ്ങളുണ്ട്, അതിനെയാണ് ഭാവഹസ്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ദുഃഖം, ദുഃഖം എന്ന് കാണിക്കുകയാണെങ്കിൽ വേണ്ട, ദുഃഖം എന്ന് കാണിക്കുമ്പോൾ സങ്കടം അങ്ങനെ കാണിക്കണം. അപ്പം ഇത് കാണിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം ദുഃഖമാണ്. അപ്പം ഇതിന് അതിൻ്റേതായ ഭാവമാണ് ആ ദുഃഖരസം വരെ. അപ്പം ഇത് ഭാവഹസ്തം എന്നാണ് അതിന് പറയുക. ഭാവഹസ്തപ്രയോഗമാണ് ഹസ്തപ്രയോഗം. ഇനി ഒന്നുള്ളത് രൗദ്രം. ഇപ്പോൾ സിംഹം, സിംഹം എന്ന മുദ്ര, അത് ആ ഹസ്തം സിംഹം, ആ രൗദ്രഭാവം ആ സിംഹരസത്തിന് വരണം. അങ്ങനെ ആ സിംഹരസത്തിന് രൗദ്രഭാവമല്ലാണ്ട് ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, അവിടെ നിന്ന് നമ്മൾ ചിരിക്കുക കരയൊന്നും ചെയ്യാൻ പറ്റില്ല, അത് രൗദ്രമായിരിക്കണം സിംഹം. അത് ആ ഹസ്തം അത് ഭാവഹസ്തമാണ്. ഇത് വരുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർക്കണേ, എൻ്റെ അമ്മ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നവരസങ്ങൾ മോഹിനിയാട്ടത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ നവരസങ്ങളും മോഹിനിയാട്ടത്തിലേക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് അമ്മ ചില പദങ്ങൾ എഴുതി അത് ഞങ്ങളെ കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഒക്കെ നല്ല ഒരു ആളുകളിൽ നിന്നും നല്ല അഭിനന്ദനമാണ് ഉണ്ടായത്, വളരെയധികം പ്രോത്സാഹനമാണ് ഉണ്ടായത്. അപ്പോൾ അമ്മയ്ക്ക് ആ പ്രോത്സാഹനം കിട്ടി. അപ്പോൾ അമ്മ കൂടുതൽ കൂടുതൽ അതിനുവേണ്ടി
പല പല പിന്നെ സ്വാതിരുന്നാളുടെ അല്ലെങ്കിൽ അങ്ങനെ പല വർണ്ണങ്ങളും പദങ്ങളും എല്ലാം മോഹിനിയാട്ടത്തിൽ നമ്മൾ ചിട്ട ചെയ്ത് ഞങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചു. ഒരു 61-62 എൻ്റെ ഓർമ്മ. ഒരിക്കലും അമ്മ വന്ന് പറഞ്ഞു, മോളെ നമുക്ക് ഈ അഷ്ടപതിയിലെ ദശാവതാരം ഒന്ന് സംവിധാനം ചെയ്ത് ഒന്ന് ചിട്ട ചെയ്ത് അവതരിപ്പിക്കാം. അപ്പം ഞാനും ചേച്ചി ഞങ്ങളൊക്കെ എല്ലാവരും കൂടി എല്ലാം ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തി ഞങ്ങൾക്കായിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ടും കൂടി അമ്മ ചെയ്യിക്കാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ദശാവതാരം പ്രളയ പയോധി ജയെന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ അഷ്ടപതിയിലെ ഒന്നാമത്തെ ദശാവതാരം അത് ചിട്ട ചെയ്ത്. എൻ്റെ ധാരണ ബോംബെയിലോ ഡൽഹിയിലോ അങ്ങനെ എവിടെയോ ആണ് അന്ന് പോയത്, എങ്ങനെയാണ് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പാട്ട് പാടിയിരുന്നത് വൈക്കം ചന്ദ്രൻ എന്നൊരു ഭഗവതരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ തൃപ്പൂണിത്തുറ ഹരി. ഇപ്പോൾ വയ്യാണ്ടയുണ്ട്, പക്ഷേ ഹരി ചന്ദ്രമാഷ്ക്ക് ശേഷം ഹരിയാണ് ഞങ്ങൾക്ക് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വയ്യാത്തതിന് ശേഷം ഞാൻ പലരെയും വിളിക്കുന്നുണ്ട്. അന്ന് മൃദംഗം വായിച്ചിരുന്നത് ഒരു നന്ദികേശ്വര റാവുവായിരുന്നു. അന്ന് ഡാൻസ് പ്രോഗ്രാമിന് പ്രധാനമായി അദ്ദേഹമായിരുന്നു. എല്ലായിടത്തും മിക്ക സ്ഥലത്തും അദ്ദേഹമാണ് മൃദംഗം വായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇപ്പോൾ തൃപ്പൂണിത്ര അജിത് വർമ്മ എന്നൊരു ഫ്ലൂട്ടിസ്റ്റുണ്ട്. ആ ഫ്ലൂട്ടിസ്റ്റ് വളരെ കുട്ടിക്കനായ ഒരു ഫ്ലൂട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് പരമദാസ് എന്നൊരു മാഷ്. അപ്പോൾ പരമദാസ് മാഷാണ് ഞങ്ങൾക്ക് ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇപ്പോൾ തൃപ്പൂണിത്ര ഹരികുമാർ എന്നും തൃപ്പൂണിത്ര കൃഷ്ണകുമാർ എന്നൊക്കെ പറയും. ഹരി തൃപ്പൂണിത്ര ഹരി എന്നേ പറയാറുള്ളൂ, ഇടയ്ക്ക് വായിക്കുന്നത് അവരാണ്. അവരാണിപ്പം മികച്ച് നിൽക്കുന്നുണ്ട് നൃത്തത്തിന്. അപ്പോൾ അവരുടെ അച്ഛൻ ബാലന്മാരായി അദ്ദേഹമാണ് ഞങ്ങൾക്ക് പിന്നെ ഇടയ്ക്ക് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവരാരുമില്ല കേട്ടോ, അവരുടെയൊക്കെ മക്കളുണ്ട്, പക്ഷേ ഇവരാരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഇവരൊക്കെ അഭിമന്യരായി അവർ ഞങ്ങളുടെ കൂടെയൊക്കെ എത്രയോ കാലം എത്രയോ വർഷങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു ഇവരൊക്കെ. അപ്പം ഇവരൊക്കെ ആയിരുന്നു അന്ന് നമ്മുടെ നൃത്ത പരിപാടിക്ക് വന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പം അന്ന് ദശാവതാരം ഇതുപോലെ ഞാനാണ് അന്ന് ദശാവതാരം ചെയ്യുന്നത് സ്റ്റേജിൽ. ദശാവതാരം ചെയ്ത് എല്ലാവർക്കും ഗംഭീര അഭിപ്രായമെന്ന് വെച്ചാൽ വളരെയധികം അഭിപ്രായം, നല്ല അഭിപ്രായമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങോട്ട് അവരെ അഭിനന്ദനങ്ങളെ കൊണ്ട് ഞങ്ങളെ അങ്ങ് മൂടുകയായിരുന്നു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി എൻ്റെ അമ്മയ്ക്ക്. അപ്പം പുറമേ കേരളത്തിൻ്റെ പുറമെ പുറത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ബഹുജനം പല വിധം അല്ലേ. അമ്മ ഇങ്ങനെ മോഹിനിയാട്ടത്തിന് വേണ്ടി അത് ചെയ്യണു ഇത് ചെയ്യണു പിന്നെ നവരസങ്ങൾ കൊണ്ടുവരണു, അമ്മ അവിടെയും ഇവിടെയും പോയി നൃത്തം കുട്ടികളെ മക്കളെ കൊണ്ടും ശിഷ്യരെ കൊണ്ടും ഒക്കെ ചെയ്യിക്കണം. ഇതൊന്നും സഹിക്കാത്ത ചിലരുണ്ടായിരുന്നു അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അതിലൊരാൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, കല്യാണത്തി അമ്മ ദശാവതാരം സ്റ്റേജിലെ കുട്ടികളെ കൊണ്ട് അവതരിപ്പിച്ചു എന്ന് കേട്ടു, ശരിയാണോ? അതെ ശരിയാണ്. അപ്പം എങ്ങോട്ട് കൂടെ വേവയും കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് കൂടി എങ്ങോട്ട് വന്നിരിക്കണേ. ഉടനെ അദ്ദേഹം ചോദിച്ചു, അതെങ്ങനെയാണ് കല്യാണത്തിന് ശരിയാവുക? ദശാവതാരത്തിൽ നരസിംഹാവതാരമില്ലേ, അപ്പോൾ ഈ നരസിംഹാവതാരത്തിന് രൗദ്രം വരണ്ടേ? അപ്പോൾ മോഹിനിയാട്ടത്തിന് ലാസ്യനൃത്താണ് മോഹിനിയാട്ടം, അത് ശൃംഗാരം ഭക്തി ദുഃഖം ഇതൊക്കെ അല്ലേ വരണ്ടേ, രൗദ്രം വന്നാൽ ശരിയാവും.